നമസ്കാരം എഡു ട്രാവൽ ഇന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആക്ടിവിറ്റി എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വാട്ട് യു മീൻ എക്കണോമിക് ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ഫോർ മേക്കിംഗ് മണി ഓർ ലിവലിഹുഡ് ഉപജീവ മാർഗത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ മണി ഏൺ ചെയ്യുന്നതിന് വേണ്ടിട്ടോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ നമ്മൾ ചെയ്യുന്ന ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രധാനമായും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ദേ ആർ ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെന്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഈ മൂന്ന് തട്ടുകളിലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് യു മീൻ ബിസിനസ് എന്താണ് ബിസിനസ് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി നമുക്കറിയാവുന്ന കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ് എക്കണോമിക് ആക്ടിവിറ്റിയാണ് മണി ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്നത് പറയുന്നത് ബിസിനസ് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാരീഡ് ഓൺ റെഗുലർലി വിത്ത് എ വ്യൂ ടു മേക്കിംഗ് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കണ്ടിന്യൂസ് ആയി തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപാദനത്തെ അല്ലെങ്കിൽ വിതരണത്തെ ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയെ ആണ് നമ്മൾ എന്നു പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാരീഡ് ഓൺ റെഗുലർലി വിത്ത് എ വ്യൂ ടു മേക്കിംഗ് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത് അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുമായിട്ടാണ് ഒരു ബിസിനസ് ഏർപ്പെട്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തിൻ്റെതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപാദനവോ അല്ലെങ്കിൽ വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് കാരീഡ് ഓൺ റെഗുലർലി ഇത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല ഒരു കണ്ടിന്യൂസ് ആയി തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത് പിന്നെന്താ എന്താണ് ഇവിടുത്തെ ലക്ഷ്യം ടു മേക്കിംഗ് പ്രോഫിറ്റ് ലാഭമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഏതൊരു ബിസിനസ്സിന്റെയും ഉള്ളത് ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു എന്താണ് പ്രധാന ലക്ഷ്യം ഏണിംഗ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ബിസിനസ് ബിസിനസ്സിന് കിട്ടുന്ന റിവാർഡാണ് ബിസിനസ്സിൽ ഒത്തിരി റിസ്കുകളുണ്ട് ആ റിസ്ക് ഏറ്റെടുക്കുന്നതിന് നമ്മൾക്ക് കിട്ടുന്ന റിവാർഡാണ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് റിസ്ക് ടേക്കിംഗ് ഒരു ബിസിനസ് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു റിസ്ക് ഏറ്റെടുക്കുക നമ്മള് ചിലപ്പോൾ അത് ലാഭം ഉണ്ടാവാം നഷ്ടം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല ആ റിസ്ക് ഏറ്റെടുക്കുന്നതിന് നമ്മൾക്ക് ലഭിക്കുന്ന ആ റിവാർഡാണ് എന്നത് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ബിസിനസ് ബിസിനസ്സിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയും അപ്പം ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാരീഡ് ഓൺ റെഗുലർലി വിത്ത് എ വ്യൂ ടു മേക്കിംഗ് പ്രോഫിറ്റ് ഇനി നമ്മൾക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഫീച്ചേഴ്സ് മീൻസ് സ്വഭാവം ഒരു ബിസിനസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ആദ്യത്തെ ഫീച്ചേഴ്സ് തന്നെ അതാണ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്
ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. All business activities are considered as an economic activity because its aim is to earning profit. ഏതൊരു ബിസിനസ് ആക്ടിവിറ്റീസിനെയും നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് എല്ലാ ബിസിനസ് പ്രവർത്തനത്തിന്റെയും പ്രധാന ലക്ഷ്യം എന്ത് ഏൺ ചെയ്യുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത്. സോ ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് ബിസിനസ് ഇസ് എ എക്കണോമിക് ആക്ടിവിറ്റി. ദെൻ ദ സെക്കൻഡ് ഫീച്ചർ ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ബിസിനസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ് പ്രവർത്തനങ്ങൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഉൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തിന്റെയാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബിസിനസ് പ്രവർത്തനം. ഈ രണ്ട് കാര്യങ്ങളാണ് ബിസിനസ്സിൽ നടക്കുന്നത്, ഉൽപാദനവും വിതരണവും, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും. ഉൽപാദനം മീൻസ് മാനുഫാക്ചറിങ്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉൽപാദിപ്പിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിങ്, വാങ്ങി വിൽക്കൽ. നമ്മൾ ഏതെങ്കിലും ഒരു ഹോൾസെയിൽ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കടയിൽ കൊണ്ടുവന്ന് നമ്മൾ അത് എന്ത് ചെയ്തു, കൂടുതൽ വിലയ്ക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങി വിൽപ്പന, അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ചെറിയ കടയിൽ പോയി നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്? അവര് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് അല്ല, അവര് വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ച് കടയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതായിരിക്കാം, അതായിരിക്കും നമ്മൾ പോയി വാങ്ങുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് വെച്ചാൽ വാങ്ങി വിൽക്കലാണ്, ഡിസ്ട്രിബ്യൂഷൻ ആണ്, ട്രേഡിംഗ് ആണ്. അപ്പോൾ ഒരു ബിസിനസ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ബിസിനസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ബിസിനസ് പ്രവർത്തനം രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത്തെ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ബിസിനസ് ഡീൽ ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, സാധനങ്ങളും സേവനങ്ങളുമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ബിസിനസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ വാല്യൂ. ഈ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? സാധനങ്ങളും സേവനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു, വിൽക്കുന്നു. ഒന്നെങ്കിൽ ചിലപ്പോൾ അത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നു, അല്ലെങ്കിൽ വാങ്ങി വിൽക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വാങ്ങി വിൽക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് മേ ബി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ട് തരം ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് ആവാം. കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ് കൺസ്യൂമർ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ മെഷീൻസ്, ടൂൾസ്, ഇതൊക്കെ എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സുകൾ. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ ആണ് ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഗുഡ്സും സർവീസും ആണ്. തേർഡ് ഫീച്ചർ റെഗുലാരിറ്റി ഇൻ സർവീസസ്. നമ്മൾ മീനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരിഡ് ഓൺ റെഗുലർലി. നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ല, ക്യാരിഡ് ഓൺ റെഗുലർലി, തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ നമ്മൾ നടത്തുന്നത്. ആൻഡ് ഐസൊലേറ്റഡ് ട്രാൻസാക്ഷൻ കനോട്ട് മേക്ക് എ ബിസിനസ് യൂണിറ്റ് വെൻ ട്രാൻസാക്ഷൻസ് ആർ റിപ്പീറ്റഡ്ലി പെർഫോംഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ബിസിനസ്. ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്, പിന്നെ എന്താണ്, ഫോർ എ ലോങ് പീരീഡ്. ബിസിനസ് ഇസ് ഡൺ ഫോർ എ ലോങ് പീരീഡ്. ഒരു ബിസിനസ് നമ്മൾ ഇടുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ല, കണ്ടിന്യൂറ്റി, നമ്മുടെ ലോങ് ടേം പർപ്പസ് ആണ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അടുത്ത ഫീച്ചറായിട്ട് നമ്മൾ ഇത് പറയുന്നത് ക്യാരിഡ് ഓൺ റെഗുലർലി, റെഗുലാരിറ്റി ഇൻ ഡീലിംഗ്സ്. ഇവിടുത്തെ ഡീലിംഗ്സിന് എന്തുണ്ട്? റെഗുലാരിറ്റി ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ പ്രോഫിറ്റ് ഏർണിംഗ്. The main aim of business is to making profit. ബിസിനസിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? മേക്കിംഗ് പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു പ്രത്യേകതയായി, അടുത്ത ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് ഇവിടെ പറയാം പ്രോഫിറ്റ് ഏണിംഗ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബിസിനസിന്റെ പ്രധാന ഒരു ലക്ഷ്യമാണ്.
Next feature is sale, transfer or exchange. Business must involve sale, transfer of exchange of goods and services directly or indirectly. ഒരു ബിസിനസ് ആവുമ്പോൾ അവിടെ ഒരു സെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവും. എന്താണ് ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു എക്സ്ചേഞ്ച്, ഒരു ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ എന്താണ് ഒരു സെയിൽ നമുക്കിവിടെ നടക്കുന്നുണ്ട്. ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ ഒരു സെയിൽ നടക്കും, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് നടക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ നടക്കും. എന്തിനാണ് ആ ഗുഡ്സ് ആൻഡ് സർവീസസ്? നെക്സ്റ്റ് ഫീച്ചർ, ബിസിനസ് റിസ്ക്. വാട്ട് മീൻ റിസ്ക്? Risk means chance of loss. നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിയാലും അവിടെ റിസ്ക് ഉണ്ട്. Risk is an inseparable part of every business. ഏതൊരു ബിസിനസിന്റെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് റിസ്ക് എന്ന് പറയുന്നത്. Risk means chance of loss. നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. Due to uncertain events, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന സംഭവങ്ങൾ മൂലം നമ്മുടെ ബിസിനസ്സിൽ പല റിസ്കുകൾ ഉണ്ടാകും. അത് ബിസിനസിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിയാലും അവിടെ എന്തുണ്ട്? റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അടുത്തൊരു ഫീച്ചർ ആയിട്ട് പറയുന്നത് ബിസിനസ് റിസ്ക്. ദി നെക്സ്റ്റ് ഫീച്ചർ, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, ബിസിനസിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഇവിടെ അൺസർട്ടൺ ആണ്, ഇറ്റ് ഇസ് നോട്ട് പ്രെഡിക്റ്റബിൾ. നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഈ പ്രോഫിറ്റ് കിട്ടാം കിട്ടാതിരിക്കാം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അൺസർട്ടൺ ആണ്, നോട്ട് പ്രെഡിക്റ്റബിൾ, പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അൺസർട്ടൺ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് ഇവിടെ പറയുന്നത് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ബിസിനസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ അൺസർട്ടൺ ആണ്. കിട്ടാം കിട്ടാതിരിക്കാം, ഇറ്റ്സ് നോട്ട് പ്രെഡിക്റ്റബിൾ. എത്ര കിട്ടും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇത്രയാണ് ബിസിനസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. നെക്സ്റ്റ് രണ്ടാമത് പറഞ്ഞു എന്താണ്? പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. തേർഡ് വൺ, ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫോർത്ത് വൺ, റെഗുലാരിറ്റി ഇൻ സർവീസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് അവരുടെ ഡീലിംഗ്സിന് റെഗുലാരിറ്റി ഉണ്ട്. ഫിഫ്ത് വൺ, പ്രോഫിറ്റ് ഏണിങ്സ്, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച്. ഒരു ബിസിനസ് പ്രവർത്തനത്തിൽ ഒരു സെയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു എക്സ്ചേഞ്ച് ഇവിടെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ബിസിനസ് റിസ്ക്. Business risk is an inseparable part of every business. Then last point, uncertainty of return. Return namukku kittum ennu predict cheyan pattathilla. This is uncertain. These are the main features of business activity. Next point, profession. Profession means an occupation which requires specialized knowledge, skill and training through formal education. They provide expert service. Profession എന്ന് പറയുന്നത് ഒരു occupation ആണ്, ഒരു തൊഴിലാണ്. ഈ തൊഴിൽ ചെയ്യണമെങ്കിൽ they require specialized knowledge, skill and training. അവർക്ക് ചില പ്രത്യേകമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം, skill ഉണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. അത് മാത്രമല്ല, പിന്നെ എന്തും കൂടി വേണം, training. These are obtained from the formal education. ഇവ ഇത്തരത്തിലുള്ള കഴിവുകൾ, അറിവും ട്രെയിനിങ്ങും ഇവർക്ക് കിട്ടുന്നത് ഫോർമൽ എഡ്യൂക്കേഷനിലൂടെയാണ്, അല്ലെ? ഒരു സ്പെഷ്യലായിട്ടുള്ള കോഴ്സ് ചെയ്യുന്നത് വഴിയാണ് അവർക്ക് ഇത്തരത്തിലുള്ള നോളജും സ്കില്ലും ട്രെയിനിങ്ങും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ. ഒരു വ്യക്തി ഒരു ഡോക്ടർ ആകണമെങ്കിൽ MBBS എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണം. 1 year ഹൗസ് സർജൻസി ഉണ്ട്, അത് ട്രെയിനിങ് ആയിട്ട് പ്രവൃത്തി പരിചയം കൂടി കിട്ടണം. എങ്കിൽ മാത്രമേ അയാൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ടീച്ചർ എടുക്കാം, ഒരു ടീച്ചർ ആകുമ്പോൾ BEd പഠിക്കണം. അതിനോടൊപ്പം തന്നെ അവർക്കൊരു 6 months ട്രെയിനിങ് ഉണ്ട്, അവർക്ക് അത് കിട്ടുകയും വേണം, അല്ലെ? അതിലൂടെ, ആ BEd പഠനത്തിലൂടെ അവർ ആ ട്രെയിനിങ്ങും ഒബ്റ്റെയിൻ ചെയ്യും. അപ്പം
അതാണ് ഒക്യുപ്പേഷൻ ആണ്. പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒക്യുപ്പേഷൻ ആണ്, വിച്ച് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ് സ്കിൽ ആൻഡ് ട്രെയിനിങ്. ഈ പ്രൊഫഷണലായി നമ്മൾ ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ നോളജ്, സ്പെഷ്യൽ നോളജ് വേണം, സ്കില്ല് വേണം, ട്രെയിനിങ് വേണം. ദേ പ്രൊവൈഡ് എക്സ്പേർട്ട് സർവീസ്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഗുഡ്സ് അല്ല, പിന്നെന്താണ്? സർവീസ്. സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദേ പ്രൊവൈഡ് എക്സ്പേർട്ട് സർവീസ്. അവർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡോക്ടർ. എനിക്ക് ഒരു ഡോക്ടർ ആവാൻ പറ്റത്തില്ല അല്ലെ, എന്നാൽ ആ ഡോക്ടർക്ക് ഇവിടെ വന്ന് ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കാനും പറ്റത്തില്ല. അവർ ആ പ്രവർത്തനത്തിൽ എന്തായിരിക്കും? എക്സ്പേർട്ട് ആയിരിക്കും. അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പേർട്ട് സർവീസ് ആണ്. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ദേ ഗെറ്റ് ഫീസ് ആസ് എ റിട്ടേൺ ഫോർ ദെയർ സർവീസ്. അങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കിട്ടുന്ന ആ റിട്ടേണിന്റെ പേരാണ് എന്നത് പറയുന്നത് ഫീസ്. ഒരു ടീച്ചർക്ക് നമ്മൾ ഫീസ് ആണ് കൊടുക്കുന്നത് അല്ലെ, ഒരു ഡോക്ടർക്ക് നമ്മൾ ഫീസ് കൊടുക്കും, വക്കീലിന് നമ്മൾ ഫീസ് കൊടുക്കും, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് നമ്മൾ ഫീസ് ആണ് കൊടുക്കുന്നത് അല്ലെ. എല്ലാ പ്രൊഫഷണൽസിനും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ എക്സ്പേർട്ട് സർവീസിന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഫീസ് ആണ്. ഇപ്പൊ പ്രൊഫഷൻ മീൻസ് ആൻ ഓക്യുപ്പേഷൻ വിച്ച് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ് സ്കിൽ ആൻഡ് ട്രെയിനിങ് obtained from the formal education. They provide expert service. They get fees as a return for their service. That's all about the profession. ഇനി എന്തൊക്കെയാണ് ഒരു പ്രൊഫഷന്റെ പ്രത്യേകത? What are the features of profession? First one, they require specialized knowledge, skill and training. ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് പ്രൊഫഷണലായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് സ്പെഷ്യലൈസ്ഡ് ഉള്ള നോളജ് വേണം, സ്കില്ല് വേണം, ട്രെയിനിങ് വേണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് പ്രൊഫഷൻ. ഇത്തരത്തിലുള്ള സ്കില്ലും പ്രൊഫഷനും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അവരുടേതായ പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്നാണ് അല്ലെ, ഫോർമൽ എഡ്യൂക്കേഷനിൽ നിന്നാണ് അല്ലെ. MBBSലൂടെ അയാൾ ഡോക്ടർ ആവുന്നു, BEd പഠിക്കുന്നത് വഴി അദ്ദേഹം ടീച്ചറാവുന്നു, LLB പഠിക്കുന്നത് വഴി വക്കീലാവുന്നു, ചാറ്റേഡ് അക്കൗണ്ടന്റ് പഠിക്കുന്നത് വഴി ചാറ്റേഡ് അക്കൗണ്ടന്റ് ആവുന്നു. ഇങ്ങനെ ഫോർമൽ എഡ്യൂക്കേഷൻ വഴി കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള നോളജും സ്കില്ലും ട്രെയിനിങ്ങും ഒരു പ്രൊഫഷന് അത്യാവശ്യമാണ്. അതാണ് ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് വൺ, മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി. ഇങ്ങനെ പ്രൊഫഷണൽ ആകുന്ന എല്ലാ വ്യക്തികളും അവരുടേതായ പ്രൊഫഷണൽ ബോഡിയിൽ എന്തായിരിക്കും? മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. That is the second feature of profession, membership of professional body or professional association. Doctors and a professional body are medical council, Indian medical council. Adil adhyathin membership undayikkanam. Lawyers in undu bar association, chartered accountants in undu ICAI. Appo edoru professionalism professional ayitt act cheyanamengil അവരുടെ പ്രൊഫഷണൽ അസോസിയേഷനകത്ത് എന്തുണ്ടായിരിക്കണം? മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ദെൻ തേർഡ് വൺ, ദേ ഗെറ്റ് ഫീ ആസ് എ റിട്ടേൺ ഫോർ ദെയർ സർവീസ്. മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ എക്സ്പേർട്ട് സർവീസിന് അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ ആണ് ഫീസ്. ഇപ്പം പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് പ്രൊഫഷണൽ. പ്രൊഫഷണൽസിന്റെ റിവാർഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഫീസ് ആണ്. ദെൻ ദ ലാസ്റ്റ് ഫീച്ചർ, കോഡ് ഓഫ് കോണ്ടാക്ട്. കോഡ് ഓഫ് കോണ്ടാക്ട്, വാട്ട് യു മീൻ കോഡ് ഓഫ് കോണ്ടാക്ട്? കോഡ് ഓഫ് കോണ്ടാക്ട് ഇസ് എ റിട്ടൺ ഗൈഡ് ലൈൻസ് ഫോളോഡ് ബൈ ദി പ്രൊഫഷണൽസ്. ഓരോ പ്രൊഫഷണൽസും ഫോളോ ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡി അല്ലെങ്കിൽ പ്രൊഫഷണൽ അസോസിയേഷൻ എൻഫോഴ്സ് ചെയ്തിട്ടുള്ള, എഴുതി തയ്യാറാക്കിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പ്രൊഫഷണൽസും അവരുടെ പ്രൊഫഷണൽ ബോഡി എഴുതി വെച്ചിരിക്കുന്ന, തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എല്ലാ പ്രൊഫഷണൽ അസോസിയേഷൻസും ഇത് ഫോളോ എന്താണ് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇതിന്റെ എന്താണ്? ഒരു പ്രത്യേകതയാണ്. ദീസ് ആർ ദ ഫോർ ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ. ഫസ്റ്റ് വൺ, ദ റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ് സ്കിൽ ആൻഡ് ട്രെയിനിങ്. സെക്കൻഡ് വൺ, membership of professional association. Then third one, they get fee as a return of their services. Then fourth one, code of conduct. Third point, employment.
Employment refers to that type of economic activity in which people engage in some work for others regularly. മറ്റൊരാൾക്ക് വേണ്ടി തുടർച്ചയായി ഒരു വ്യക്തി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ പ്രവർത്തനത്തെ നമ്മൾക്ക് എന്തെന്ന് പറയാം എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഇവിടെ ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി തുടർച്ചയായി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ആ പ്രവർത്തനത്തെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ദേ ഗെറ്റ് സാലറി ഓർ വേജസ് ഫോർ ദെയർ സർവീസ് അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ് സാലറി ഓർ വേജസ് ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ ഒരു ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ആ ടീച്ചർ അവിടുത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അതിനുവേണ്ടി ഗവൺമെന്റ് ആ ടീച്ചർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു സാലറി കൊടുക്കുന്നു അല്ലേ അപ്പോൾ നമുക്ക് പറയാം ആ ടീച്ചർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് ആ ഒരു എംപ്ലോയ്മെന്റ് ആണ് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്നത് പറയുന്നത് എംപ്ലോയ്മെന്റ് അതിന് നമ്മൾക്ക് കിട്ടുന്നു എന്ത് കിട്ടും സാലറി ഓർ വേജസ് നമുക്ക് കിട്ടും ഓക്കെ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയാം ഒരു ക്ലർക്ക് ഒരു ഓഫീസ് ക്ലർക്ക് ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ക്ലർക്ക് അവിടുത്തെ ഒരു ബോസ് കാണും ആ ബോസിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അതിന് മന്ത്ലി അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു സാലറി കൊടുക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് ചില വീട്ടു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ വരാറുണ്ട് അല്ലെ കൂലി അവസാനം നമ്മൾ കൊടുക്കും അതിന് നമ്മൾ വേജസ് എന്നാണ് ഡെയിലി നമ്മൾ കൊടുക്കുന്നതിനെ നമ്മൾ വേജസ് എന്നാ പറയുന്നത് മന്ത്ലി കൊടുക്കുന്നതിന് നമ്മൾ സാലറി എന്ന് പറയും അപ്പൊ ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ജോലി ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എംപ്ലോയ്മെന്റ് ആണ് നമുക്കിനി ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഫീച്ചർ ദേർ മസ്റ്റ് എക്സിസ്റ്റ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഒരു എംപ്ലോയ്മെന്റ് ആകുമ്പോൾ അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും ആരാണ് എംപ്ലോയർ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയാം ആരാണോ ജോലി ചെയ്യുന്നത് അവരെ നമ്മൾ എംപ്ലോയി എന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു വർക്ക് ചെയ്യുന്നത് ഞാനാണ് സോ ഞാനാണ് എംപ്ലോയി ഞാൻ വർക്ക് ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ വർക്ക് ചെയ്യുന്നത് അവരെ നമ്മൾ എന്തെന്ന് പറയുന്നു എംപ്ലോയർ എന്ന് പറയാം അപ്പോൾ ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൽ അവിടെ നമുക്ക് ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും സെക്കൻഡ് ഫീച്ചർ ആയിട്ട് പറയുന്നത് ദേർ മസ്റ്റ് ബി എ സർവീസ് കോൺട്രാക്ട് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും ഇത്ര നാൾ ഇവിടെ വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് എംപ്ലോയറും എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഉണ്ടായിരിക്കും ആദ്യമേ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പേപ്പറുകളിൽ സൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള കോൺട്രാക്ട് ഉണ്ടായിരിക്കും തേർഡ് വൺ ദേ ഗെറ്റ് സാലറി ഓർ വേജസ് ഫോർ ദെയർ സർവീസ് അങ്ങനെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് കിട്ടുന്ന റിട്ടേൺ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ് സാലറി ഓർ വേജസ് ആണ് ഫോർത്ത് ഫീച്ചർ റെഗുലാരിറ്റി ഇൻ സർവീസ് ഇവിടെയും സർവീസിന് എന്തുണ്ട് റെഗുലാരിറ്റി ഉണ്ട് നമ്മൾ ഒരു ഓഫീസിലേക്ക് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമല്ല നമ്മൾ ജോലിക്ക് പോകും കണ്ടിന്യൂഷൻ ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് എന്തുണ്ട് ആ കണ്ടിന്യൂറ്റി ഉണ്ട് റെഗുലാരിറ്റി ഉണ്ട് That is the fourth feature of employment, regularity in service. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിരുന്നു മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെന്റ് മൂന്നിന്റെയും ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു